ഈ ചന്ദ്രശേഖരൻ ബഹുമാനപ്പെട്ട മത്സ്യബന്ധന ഉപമന്ത്രി സാർ, കാസർഗോഡ് ജില്ലയിലെ എൻ്റെ നിയോജക മണ്ഡലമായ കാഞ്ഞങ്ങാടിൽപ്പെട്ട ചിത്താരി കടപ്പുറം ഉൾപ്പെടുന്ന അജാർമൂൺ മത്സ്യബന്ധന തുറമുഖ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യമാണ് സാർ ഈ സബ്മിഷനിലൂടെ ഞാൻ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ 2 ദശാബ്ദക്കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ഗവേഷണവും പരിശോധനയുമെല്ലാം പൂർത്തിയായതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ മത്സ്യബന്ധന തുറമുഖത്തിന് ഇതേവരെ അനുമതി നൽകിയിട്ടില്ല. അജാനൂർ കടപ്പുറത്തെ മത്സ്യത്തൊഴിലാളികൾ ഈ പദ്ധതി അനുവദിച്ച് കിട്ടാത്തത് ഏറെ ആശങ്കയിലും പ്രതിഷേധത്തിലുമാണ് എന്ന കാര്യമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. വിവിധ സന്ദർഭങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോയ തൊഴിലാളികൾ വള്ളം മറിഞ്ഞും വള്ളവും വലയും നഷ്ടപ്പെടുകയും മാരകമായി പരിക്കേൽക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സാർ. ഈ കഴിഞ്ഞ 28/5/24 മത്സ്യബന്ധനത്തിന് പോയ വള്ളം മറിയുകയും വലയും മറ്റും നശിക്കുകയും തൊഴിലാളികൾ അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു വസ്തുത. സർ, മത്സ്യബന്ധനത്തിന് ഇറങ്ങുന്ന തൊഴിലാളികളും അവരുടെ കുടുംബാംഗങ്ങളും ഇവിടെ ഏറ്റവും വലിയ പ്രയാസത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. മത്സ്യബന്ധന തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ പരിശോധനകളും പൂർത്തീകരിച്ച ഘട്ടത്തിൽ എത്രയും വേഗം തുറമുഖം യാഥാർത്ഥ്യമാക്കുക, ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് സർ എൻ്റെ സബ്മിഷൻ. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, മത്സ്യബന്ധന വകുപ്പ് മന്ത്രിക്ക് വേണ്ടി മറുപടി. കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്കിലെ ചിത്താരി കടപ്പുറം ഉൾപ്പെടുന്ന അജാനൂർ ഭാഗത്ത് ഒരു ഫിഷിംഗ് ഹാർബർ നിർമ്മിക്കുന്നതിനുള്ള അന്വേഷണ ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് 30/3/2013 53 ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകിയിരുന്നു. തുടർന്ന് പൂനെയിലെ സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷൻ മാത്തമാറ്റിക്കൽ മോഡൽ സ്റ്റഡി നടത്തി നവംബർ 2016 ടെക്നിക്കൽ സ്റ്റഡി റിപ്പോർട്ട് ലഭ്യമാക്കി. അതനുസരിച്ച് 101.33 കോടി രൂപയുടെ വിശദമായ പദ്ധതി രൂപരേഖ തയ്യാറാക്കി PMMSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗീകാരം ലഭിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിരുന്നു. 26/3/22, 27/3/22 തീയതികളിൽ ചേർന്ന കേന്ദ്ര സർക്കാരിൻ്റെ PMMSY സ്ക്രൂട്ടിനി കമ്മിറ്റിയും പ്രൊജക്ട് സാങ്ഷനിങ് കമ്മിറ്റിയും പദ്ധതി രൂപരേഖ പരിഗണിക്കുകയും ഫിഷിംഗ് ഹാർബറിൻ്റെ ഭാവി വികസനം കൂടി കണക്കിലെടുത്ത് ഹാർബറിൻ്റെ ബേസിൻ ഏരിയയുടെ വലിപ്പം കൂട്ടുന്നതിനും ബ്രേക്ക് വാട്ടർ ക്രോസ് സെക്ഷൻ ഡ്രോയിങ് അന്തിമമാക്കുന്നതിന് ഫ്ലൂം സ്റ്റഡീസ് നടത്തുന്നതിനും മാതൃകാ പഠനം നടത്തി